എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടാം ദിവസമാണ്. പറഞ്ഞു, ദാമ്പത്യ ജീവിതം തകരുന്നത് എന്തുകൊണ്ട്, പാർട്ട് ടു. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ലഗ്ന ചുരുക്കം ഇതാണ്. ഈ മെച്യൂരിറ്റിയുടെ കുറവ്, ഇന്നർ മെച്യൂരിറ്റിയുടെ കുറവാണ്, അത് ടാലി ചെയ്യാത്തതാണ് പലപ്പോഴും പല ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം എന്ന് പറയും. അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ റിലേഷൻഷിപ്പുകളിലെ ശിഥിലമാകാൻ ഒരാളുടെ പ്രശ്നമല്ല മറ്റൊരാൾക്ക്, വ്യത്യസ്തമാണ്. എൻ്റെ അതിൽ ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ജാതക ദോഷമാണോ പ്രശ്നം, എന്തിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അത് പലരും ഇങ്ങനെ എരിവെരി കൂട്ടിത്തരാറുണ്ട്. ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ ജാതിയാണ് പ്രശ്നം, തുടങ്ങിയപ്പോൾ ഇതൊന്നും ആലോചിച്ചിരുന്നില്ല, വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ജാതിപരമായ ചില പ്രശ്നങ്ങളാകാം. പിന്നെ ബന്ധുക്കൾ, രണ്ടു കൂട്ടരുടെയും ബന്ധുക്കൾ ഇതിനിടെ കഥാപാത്രങ്ങളായിട്ട് മെയിൻ റോള് ഏറ്റെടുക്കേണ്ടി വരുന്നൊരവസ്ഥ. പിന്നെ ഈ വ്യക്തികളുടെ തന്നെ അഭിരുചികൾ ഒരു മാച്ചും ഉണ്ടാകാതെ വരിക, താൻ ആഗ്രഹിച്ച രീതിയിൽ മറ്റേയാൾ പെരുമാറുന്നില്ല, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയായിരിക്കും എന്ന്, അങ്ങനെ സംഭവം. മറ്റൊന്ന് ചില രോഗങ്ങളാണ്, മാനസികമായ രോഗങ്ങൾ ഇതിന് ശേഷം ഉണ്ടായ ശേഷം പങ്കാളി ഉദ്ദേശിക്കുന്നത്ര എത്താളെ വരുന്നതുകൊണ്ട് താളപ്പിഴകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ദീർഘവീക്ഷണമില്ലാത്ത ജീവിതം ഈ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അത് വേറെ. മറ്റൊന്ന് ദുസ്വഭാവങ്ങളാകാം, ദുശീലങ്ങളാകാം പങ്കാളിയിൽ ഒരാൾക്കുണ്ടാകുന്നത്, മറ്റേയാൾക്ക് വളരെയേറെ സിവിയറായിട്ട് വരികയും അത് പിന്നീട് ദുരന്തത്തിലേക്ക് കലാശിക്കാം. ഇങ്ങനെ നോക്കിയാൽ എണ്ണമറ്റ രീതിയിലാണ് ഓരോരുത്തരുടെയും ഈ റിലേഷൻഷിപ്പിൽ വരുന്ന ബ്രേക്കപ്പ്. അപ്പം അത് എല്ലാത്തിനും കോമൺ ആയിട്ട് ചില പരിഹാരമുണ്ട്, കോമൺ ആയിട്ടുള്ള പരിഹാരവുമുണ്ട്. സാഹചര്യമനുസരിച്ച് വ്യതിയാനങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ബോണ്ട് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാവുന്നതുകൊണ്ട്, പക്ഷെ അതിലേക്കുള്ള ക്ഷമയും ശരിക്കും ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ബന്ധങ്ങളെ എന്തുതന്നെയാണെന്ന് പറഞ്ഞാലും അത് ക്ലിയപ്പേൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, രണ്ടുപേരോടും സെപ്പറേറ്റായിട്ട് ചോദിക്കാറുണ്ട്, ഓക്കെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ, അത് പരിഹരിക്കാൻ സാധിച്ചാൽ ഈ റിലേഷൻ നിങ്ങൾക്ക് അങ്ങ് പോരെ പോകാൻ താല്പര്യമുണ്ടോ, ഈ തോണിയിൽ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ബാക്കി മുൻപോട്ട് വീട്ടുകാരിയുള്ളൂ. അപ്പം ഇങ്ങനെ പറയുമ്പോഴും പിന്നെയും അവരിങ്ങനെ പിടിച്ചിരുന്ന് പറയാറുണ്ട്, അത് പോകാൻ തയ്യാറാണ്, പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, അത് ക്ലിയറാക്കാം. അത് ക്ലിയറായാലും ഭാവിയിൽ നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്താണ്, ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞ് കുട്ടികളും ഉണ്ടായിട്ടുണ്ടാകും, നിങ്ങളുടെ ഈ ജീവിതയാത്രയിൽ ഈ തോണിയിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ +1 +1 +1 അടുത്ത +1 1 2 3 കൂടെ ഉണ്ടാവും. ഇതൊരുമിച്ച് ഈ ഒരു ബോട്ട് യാത്ര അങ്ങ് വരെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഉറപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് വരുന്ന ഘടകങ്ങളെ നമുക്ക് കണക്ട് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. അങ്ങനെ ആവശ്യമുണ്ട് എന്ന് കരുതുന്നവർക്ക് മാത്രമേ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അതല്ല, അമ്മാവൻ എത്ര തല്ലിയാലും ഞാൻ നന്നാവൂല, അല്ലെങ്കിൽ എനിക്ക് ആളെ തീർത്തും വേണ്ട, ആരെന്തു പറഞ്ഞാലും എനിക്ക് ആവശ്യമില്ല, ഇങ്ങനെയുള്ള ചില മനോഭാവത്തിൽ വരുന്നവരെ പോലും യഥാർത്ഥ ഒരു അവബോധത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ കറക്റ്റായി ഒരുപാട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ട്. ഏതായാലും അതിലേക്ക് കടക്കുമ്പോൾ അറിയുക, ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തരും മനസ്സിലാക്കുക, പിരിക്കരുതാത്ത ബന്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരേ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻഷിപ്പ്, അതായത് ദാമ്പത്യ ജീവിതം തന്നെയാണ്. പിരിയരുതാത്ത അതിന് വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ടാകും, അതിനകത്ത് മനുഷ്യനതിനാണ് ബുദ്ധിയും കൂടെ തന്നിരിക്കുന്നത്. ആ ബുദ്ധിയെ കണക്ട് ചെയ്ത് പോകാനുള്ള ഒരു വിവേകവും വിവേചനവും ഇന്റേണലായിട്ടുള്ള മെച്യൂരിറ്റി ഉണ്ടാകും. ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. നമ്മളെ ഓരോരുത്തരെയും ഓരോ പങ്കാളികളും ഓർക്കുക, നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് നിങ്ങൾ വിചാരിച്ചിട്ടല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ വിചാരിച്ചിട്ടുമല്ല, അവർ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇവിടെ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, ആണ് വേണമെന്നോ പെണ്ണ് വേണോ ഇങ്ങോട്ട് വന്ന പറഞ്ഞു വിട്ട ഒരു ശക്തിയുണ്ട്, അതിനെ ഏത് പേരിട്ട് വേണേ വിളിക്കാം. അപ്പം നിങ്ങളെ അങ്ങനൊരു ശക്തിയാണ് ഇങ്ങോട്ട് വിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിയെയും അതേപോലെ വിട്ടതാണ്. അപ്പോൾ ആരൊക്കെ തന്നെ എവിടെയൊക്കെ യോജിക്കണം എന്നുള്ളതും ഒരു തീരുമാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബന്ധമുണ്ടല്ലോ, ലഭിക്കാൻ പോകുന്ന ബന്ധം, അത് അങ്ങനെ തന്നെ വേണം, യോജിച്ചത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ദുസ്സഹമായത്,
എന്നാൽ ഏത് ദുസ്സഹമായ പെരുമാറ്റം ഉള്ളവരെയും കണക്ട് ചെയ്യാനുള്ള ബുദ്ധിയും കൂടെ തന്നാണ് വിട്ടിരിക്കുന്നത്. ഇന്റലക്ച്വൽ പവറും തന്നിട്ടുണ്ട്. അതിനെ കൃത്യമായി ഉപയോഗിക്കാതെ കിട്ടിയിരിക്കുന്ന സ്വർഗതുല്യമായ ജീവിതം നരകതുല്യമാക്കുകയല്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന് മനസ്സിലാക്കുക, പിരിയരുതാത്ത ഒരേ ഒരു റിലേഷൻ ഒരാളുടെ ജീവിതത്തിൽ പലപ്പോഴും തുടങ്ങുമ്പോൾ അറിയണം. പല ബന്ധങ്ങളെ ഒരുപക്ഷെ നമുക്ക് അല്പം മാറ്റി നിർത്താൻ സാധിക്കും. നമ്മുടെ ബന്ധുക്കളെ ഒഴി തന്നെ പലരെയും, ഇപ്പം സുഹൃത്തുക്കൾ തന്നെ പലരെയും, നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് സുഖമല്ലാത്ത യാത്രയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒഴിവാക്കി നിർത്താം ജീവിതത്തിൽ നിന്ന്. അത് ബന്ധുക്കൾ തന്നെ പലരെയും. പക്ഷെ പിരിക്കരുതാത്ത ഒരേ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ഏതായാലും ദാമ്പത്യ ജീവിതം. ഞാൻ ഒരു ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമുക്ക് ഏതെങ്കിലും കാരണവശാൽ വ്യക്തിപരമായ രീതിയിൽ ഒരു അടിപറ്റി കിടക്കയിൽ കിടക്കേണ്ട അവസ്ഥ വന്നു, അതായത് ബെഡ്രൻ്റായ അവസ്ഥ, ശരീരം ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എപ്പോഴെങ്കിലും കുറച്ച് വേള കിടക്കേണ്ടി വന്നാൽ, മലമൂത്ര വിസർജ്യാദികൾ പോലും സ്വന്തം കിടക്കയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും വന്നു. പക്ഷെ നമ്മുടെ അടുത്തിരുന്ന് വ്യക്തിപരമായ രീതി പരിചരിക്കാൻ നമ്മുടെ മനസ്സനുവദിക്കുന്ന രണ്ടേ രണ്ട് ആൾക്കാരെ മാത്രമേ മനസ്സനുവദിക്കുന്നത് കേട്ടോ. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഹെൽപ്പ് നമ്മൾ. ആരൊക്കെ ആയിരിക്കും നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ രണ്ടേ രണ്ട് ആൾക്കാർ എന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞപ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വന്നല്ലേ, ഒന്ന് നമുക്ക് ഓരോരുത്തർക്കും ജന്മം നൽകിയ മാതാവ് തന്നെയാണ്, സ്വന്തം അമ്മ. ഒരു മടിയും നമുക്ക് തോന്നില്ല അമ്മയുടെ പരിചരണത്തിൽ. ഒരു മനസ്സ് തുറന്ന അമ്മയ്ക്കത് ചെയ്യാനും സാധിക്കും. രണ്ടാമത് നമ്മുടെ പങ്കാളിയാണ്, അതായത് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവും ഭാര്യയും. ഈ രണ്ട് കൂട്ടരും മാത്രമേ ഓരോ വ്യക്തികളും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സനുവദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിക്കുക, ദീർഘനാൾ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരു ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ദീർഘനാൾ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരു ബന്ധമൊപ്പം ഏതാണ്? മാതാവ് എല്ലാ കാലഘട്ടത്തിലും ഇത്രയും ഉണ്ടാകണമെന്നില്ല, സുദീർഘമായിട്ടുണ്ടാകുന്നത് സ്വന്തം പങ്കാളിയായിരിക്കും. അപ്പം അവിടെ ഒരുപാട് കുറവുകളുണ്ടാകാൻ കഴിവുകളുണ്ടാകാം, എന്തുണ്ടെന്ന് പറഞ്ഞാലും നിലനിർത്തേണ്ട ഒരു ചുമതല ഓരോരുത്തർക്കുമുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ പറയുമ്പോൾ പലരും വിചാരിക്കും സാറേ തീർത്തും പറ്റാത്ത ദിവസം ഇത് മനസ്സിലാകാത്ത ആളാണ് എന്ത് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അറ്റകൈക്ക് തീർത്തും നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനും നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് വേണ്ടതെന്നുള്ളതാണ്. ഇത് ആ തുടക്കത്തിലെ തന്നെ അല്പസ്വല്പം പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഹീൽ ചെയ്യാവുന്ന വെൽഡ് ചെയ്ത് ചേർക്കാൻ പറ്റുന്ന സാഹചര്യത്തെ പോലും ശ്രദ്ധിക്കാതെ ആദ്യമേ തന്നെ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാതെ തച്ചുടച്ചു കളയുന്നൊരവസ്ഥയിലേക്കല്ലേ പോകുക. ഓർക്കുക, ഒരിക്കലും പിരിക്ക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പിരിക്കരുതാത്ത ഒരേ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ദാമ്പത്യ ബന്ധം തന്നെയായിരിക്കാം. അതല്ലെങ്കിൽ ഞാനിത് ഈ ഒരു വിഷയത്തിന് ഇത്ര പ്രാധാന്യം നൽകാൻ കാരണം ഈ കുടുംബത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത്, അവിടെ നിന്നാണ് അടുത്ത തലമുറ വരേണ്ടത്. ഈ റിലേഷൻഷിപ്പിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടയ്ക്ക് കിടന്ന് കുരുങ്ങുന്ന വരും തലമുറയുണ്ട്. അവരെന്ത് തെറ്റ് ചെയ്തു? അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ നമ്മൾ ചെയ്യുന്നത്? കാരണം ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ വീണ്ടും ഈ കുട്ടികളെയും കൊണ്ട് അടുത്ത കൗൺസിലിംഗ് സെന്ററിലേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. ഇപ്പോഴുള്ള നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരസ്പരം വാശിയിലായിക്കോട്ടെ, എന്തിനായാലും ഒറ്റപ്പെട്ട് കഴിയുകയായിക്കോട്ടെ, എല്ലാം വിക്റ്റിംസ് ആകുന്നത് അടുത്ത തലമുറയോടെയാണ്. പല പേരൻസും പറയുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എല്ലാം മാറ്റിവെക്കുന്നു. എല്ലാം മാറ്റിവെക്കുന്ന സമ്പത്ത് കൊണ്ടല്ല, നിങ്ങളോടൊപ്പം കഴിയുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവർക്ക് എന്ത് നൽകാൻ സാധിക്കും? അല്ലെങ്കിൽ സമാധാനവും ദീർഘവീക്ഷണവും, അതാണ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അസറ്റ്. അല്ല, നാളുകളിലേക്ക് നിങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പരിഹാരത്തിന് പോകേണ്ടി വരുന്നു, അവിടെ ചെന്നിട്ടും കാര്യമില്ലാത്ത അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും അരക്കിട്ട് ഉറപ്പിച്ച് നിർത്തേണ്ട ബന്ധമല്ലേ ഏത്? നമ്മുടെ ദാമ്പത്തിക ബന്ധമെന്ന് പറയുന്നത്. അതിന് വ്യക്തികളെ പഠിക്കാൻ മനസ്സിലാക്കുക, കൂടെയുള്ള ആൾക്കാരെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പെരുമാറുമ്പോഴാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ്, അണ്ടർസ്റ്റാൻഡിങ് ലൈഫിലേക്ക് എത്തിക്കാൻ സാധിക്കും. മനോഹരമായൊരു ബൗളുണ്ട് നമ്മുടെ വീട്ടിൽ, ക്രോക്കറിയാണ്. അത് ഒരു ദിവസം കയ്യിൽ താഴെ വീണു, പൊട്ടിപ്പോയി, തരിപ്പണമായി, എട്ട് തുണ്ടമായി. എന്ത് ചെയ്യും നമ്മൾ? ഒരു ദൂരെ കളയും. എന്നാൽ നിങ്ങൾ എത്രത്തോളം അതിനെ സ്നേഹത്തോടെ വാല്യൂ കണ്ടിരുന്നതായിരുന്നെങ്കിൽ അത് ഒട്ടിച്ചേർക്കാൻ നമുക്ക് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. നല്ല പശ കൊണ്ട് ഒട്ടിച്ച് പഴയ പോലെ ആക്കിയെങ്കിലും വെക്കും, മറ്റേതെങ്കിലും ആവശ്യമെങ്കിൽ. ഞാൻ പറയാറുള്ളത് ഇതേപോലെയാണ്, ഒരു പളുങ്ക് പാത്രം പോലെയാണ് കുടുംബജീവിതം.
വളരെ മനോഹരമായിട്ടിരിക്കും. ഒരു പക്ഷേ പലപ്പോഴും പല കാരണങ്ങളല്ല താഴെ വീണെന്നിരിക്കാം, പൊട്ടിച്ചിന്നിച്ചെറിയെന്നിരിക്കാം. പക്ഷെ അതിന് വാല്യൂടെ കാണേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഒട്ടിച്ച് വെക്കുന്ന പശയുടെ അവിടെ സ്വർണ്ണ ഒരുക്കിയാണ് ഒഴിച്ച് ഒട്ടിക്കുന്നതെങ്കിൽ ഈ ബൗള് പഴയതിലും സുന്ദരമാകുകയും ദൃഢമാകുകയും ചെയ്യും. ഏത് ബന്ധങ്ങളും ഇടക്കാലഘട്ടം ഉണ്ടായിരുന്ന ഒലച്ചിലുകളെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൃഢമാക്കാൻ സ്വർണം ഉരുക്കി ഒഴിച്ച് അതിനെ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് ഇവിടെ തന്നെ നമുക്ക് സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏത് ബന്ധങ്ങളും അതിലേക്കുള്ള ചിന്തകളിലേക്കാണ് നമുക്ക് ഇനിയും പോകേണ്ടത്. നെക്സ്റ്റ് ഡേയിൽ തുടർന്ന് കാണുക. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വരികട്ടെ. നന്ദി, നമസ്കാരം.